Good morning, students. Adutha question. 12 B ile question aanu. Question nokkam. Nammude question. 12 B. If vector R is equal to xi plus yj plus zk, and let vector fr is equal to fr into vector R, show that div f is equal to 3fr plus vector R into f dash r. Prove it. That's the question. 7 mark question. 12 B question. If xi plus yj plus zk, fr equal to fr into vector R, div f is equal to 3fr plus vector R into f dash r. Prove it. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് ഡൈവ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈവ് എഫിന്റെ സ്ഥാനത്ത് എന്തോ എടുക്കണം? എഫ് ആർ. ഡൈവ് എന്ന് പറഞ്ഞാൽ, ഡൈവ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഡോ ബൈ ഡോ എക്സ്, ജെ ഡോ ബൈ ഡോ വൈ, കെ ഡോ ബൈ ഡോ വൈ, ഡോ ഡോ വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് വെക്ടർ ആർ എന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. മോഡുലസ് ഓഫ് വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് നമ്മൾ ഡോ പ്രൊഡക്ട് എടുക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ആർ ഇൻടു എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ആർ ഇൻടു വൈ, ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എഫ് ആർ ഇസഡ്. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ എന്ത് പിടിക്കാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ആർ ഇൻടു എക്സ് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പ്രൊഡക്ട് ഫോർമുല കൊടുക്കണം. പ്രൊഡക്ട് ഫോർമുല കൊടുക്കുമ്പോൾ എഫ് ഓഫ് ആർ ഇൻടു വൺ പ്ലസ് എക്സ് ഇൻടു എഫ് ഓഫ് ആർ. നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ്? എഫ് ഡാഷ് ആർ ഡോ ആർ ബൈ ഡോ എക്സ്. എഫ് ഓഫ് ആറിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. എഫ് ഡാഷ് ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കാം. എഫ് ഓഫ് ആർ പ്ലസ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ആർ. ഈ ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടു ആർ ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോ ആർ ബൈ ഡോ എക്സിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടണേ? എക്സ് ബൈ ആർ ആണ്. ഇത് നോട്ട് ചെയ്യാം. ഡോ ആർ ബൈ ഡോ എക്സ് എക്സ് ബൈ ആർ ആണെങ്കിൽ ഡോ ആർ ബൈ ഡോ വൈ എന്തായിരിക്കും? വൈ ബൈ ആർ ആയിരിക്കും. ഡോ ആർ ബൈ ഡോ ഇസഡ് എന്തായിരിക്കും? ഇസഡ് ബൈ ആർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഓഫ് ആർ ഇൻറ്റു എഫ് ഓഫ് ആർ പ്ലസ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ആർ ഇൻറ്റു എക്സ് ബൈ ആർ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എഫ് ഓഫ് ആർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ ആർ എഫ് ഡാഷ്. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് ആർ എക്സ് കിട്ടുന്നത്. ഇനി സിമിലർലി എന്ന് പറഞ്ഞു ഓർണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സിമിലർലി വി ക്യാൻ റൈറ്റ്, സിമിലർലി എന്ന് പറഞ്ഞ അടുത്ത് എഴുതാം. അടുത്ത് ഏതാണ്? ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ഓഫ് ആർ വൈ. ഇത് നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് അനുസരിച്ച് എഫ് ഓഫ് ആർ പ്ലസ് വൈ സ്ക്വയർ ബൈ ആർ എഫ് ഡാഷ്. അതുപോലെ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എഫ് ഓഫ് ആർ വൈ. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ ആർ എഫ് ഡാഷ്. ഇതെല്ലാം കിട്ടി. ഇതിനെ എന്ത് ചെയ്യണം? ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മുടെ ഈ ഒരു ടേമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് മൂന്നും കിട്ടി കഴിഞ്ഞോ. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ എക്സ് എഫ് ഓഫ് ആർ എക്സ് എന്താണ് കിട്ടിയത്? എഫ് ഓഫ് ആർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ ആർ എഫ് ഡാഷ് പ്ലസ് ഡോ ബൈ ഡോ വൈ എന്താ കിട്ടിയത്? എഫ് ഓഫ് ആർ പ്ലസ് വൈ സ്ക്വയർ ബൈ ആർ എഫ് ഡാഷ് പ്ലസ്
Do by do is set of f of r is set in the f of r. F of r plus z square by r f dash. ഇത് നോക്കാം, ഇതെല്ലാം എഫ് ഓഫ് ആർ ഉണ്ട്, ഇവിടെ എഫ് ഓഫ് ആർ ഉണ്ട്, ഇവിടെ എഫ് ഓഫ് ആർ ഉണ്ട്, കൂട്ടി കഴിയുമ്പോൾ ത്രീ എഫ് ഓഫ് ആർ. ഇവിടെ നമുക്ക് എഫ് ഡാഷ് ആർ ബൈ ആർ കോമൺ ആയിട്ടുണ്ട്, അപ്പൊ എഫ് ഡാഷ് ആർ ബൈ ആർ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ എഫ് ഓഫ് ആർ പ്ലസ് എഫ് ഡാഷ് ആർ ബൈ ആർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? ത്രീ എഫ് ആർ പ്ലസ് ആർ ഇൻറ്റു എഫ് ഡാഷ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. ഫൈനൽ ആൻസർ എന്ത് കിട്ടി നമുക്ക്? ത്രീ എഫ് ആർ പ്ലസ് ആർ ഇൻറ്റു എഫ് ഡാഷ് ആർന്ന് നമുക്ക് ആൻസർ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഡോർ ബൈ ഡോ എക്സ് എന്നുള്ളത് എന്താണ്? എക്സ് ബൈ ആർ. ഡോർ ബൈ ഡോ വൈ എന്നുള്ളത് എന്താണ്? ആദ്യം നമ്മൾ ഓർത്തിരിക്കുക. ഓർക്കുന്ന നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് എഫ് ഓഫ് ആർ ഇൻറ്റു എക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റ് മറ്റ് രണ്ട് സിമിലർലി എന്ന് പറഞ്ഞു കിട്ടാം. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് എഫ് ഓഫ് ആർ എക്സ് എന്താ കിട്ടിയത്? എഫ് ഓഫ് ആർ എഫ് ഓഫ് ത്രീ എഫ് ഓഫ് ആർ പ്ലസ് എഫ് ഓഫ് ആർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ ആർ എഫ് ഡാഷ് ആർ. അപ്പൊ അതുപോലെ തന്നെ ഡോ ബൈ ഡോ ബൈ ഓഫ് എഫ് ഓഫ് ആർ വൈ എത്ര കിട്ടും? എഫ് ഓഫ് ആർ പ്ലസ് വൈ സ്ക്വയർ ബൈ ആർ എഫ് ഡാഷ് ആർ. ഡോ ബൈ ഡോ എക്സ് എഫ് ഓഫ് ആർ എന്ത് കിട്ടും നമുക്ക്? എഫ് ഓഫ് ആർ ഇസ് എന്ത് കിട്ടും? എഫ് ഓഫ് ആർ പ്ലസ് സ്ക്വയർ ബൈ ആർ എഫ് ഡാഷ് ആർ. അപ്പൊ ഇത് മൂന്നും കൂടെ കൂട്ടി കഴിയുമ്പോൾ ഈ മൂന്ന് സൈഡിലും എഫ് ഓഫ് ആർ കിട്ടും. അപ്പോൾ ത്രീ എഫ് ഓഫ് ആർ കിട്ടും. പിന്നെ എഫ് ഡാഷ് ആർ ബൈ ആർ കോമൺ ആയിട്ട് പുറത്തെടുത്തു, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, അതിന് വരെ ആർ സ്ക്വയർ കൊടുത്തു, ക്യാൻസൽ ചെയ്യുമ്പോൾ ത്രീ എഫ് ഓഫ് ആർ പ്ലസ് ആർ ഇൻറ്റു എഫ് ഡാഷ് ആർ. നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.